Hello, assalamu alaikum. It's me, Floral mommy. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉമ്മൽ ക്വയിനിലെ ദ സൂ വൈൽഡ് ലൈഫ് പാർക്കിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉമ്മൽ ക്വയിനിന് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയെന്ന് കണ്ടുനോക്കാം. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് ഇപ്പോൾ പേഴ്സൺ 25 dirhams ആണ്. അകത്തൊക്കെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പാരറ്റിനെ പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ നമുക്ക് കയ്യിലെടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും. അതിനൊന്നും എക്സ്ട്രാ ചാർജൊന്നുമില്ല ഇവിടെ. ഈ കേജിനുള്ളിൽ ഒരുപാട് പാരറ്റ്സും അതുപോലെ ചെറിയ ടോർട്ടോയ്സും റാബിറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറിയിട്ട് അവരൊക്കെ കയ്യിലെടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും. ഇതിനകത്ത് അധികം ഈ വൈൽഡ് ആനിമൽസാണ് കാണുന്നത്. പക്ഷെ നമുക്ക് അതിനൊക്കെ ശരിക്കും ഇത്ര അടുത്ത് നിന്നിട്ട് തന്നെ കാണാനും ചില ആനിമൽസിനൊക്കെ കയ്യിലെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതാണ് ഈ സൂവിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ആനിമൽസും ഉറക്കത്തിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമ്മർ ആയതുകൊണ്ട് തന്നെ ഒക്കെ ഭയങ്കര ടയേർഡായിട്ട് ക്ഷീണിച്ചിരിക്കണ പോലെയായിരുന്നു. അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല പലരും. ഇതൊരു പ്രൈവറ്റ് സൂ ആണ്. അതുപോലെ തന്നെ പുലിക്കുട്ടിനെയും പാമ്പിനെയും ഒക്കെ നമുക്ക് കയ്യിലെടുക്കാനും അവരെ കൂടെ കളിക്കാനൊക്കെ പറ്റുന്നുള്ളതൊക്കെ കേട്ടിട്ടാണ് പലരും ഇവിടെ വരുന്നത്. ആ പുലിക്കുട്ടിനൊന്നും ഇപ്പോൾ മുന്നത്തെ പോലെ അങ്ങനെ ആർക്കും എടുക്കാനൊന്നും പറ്റില്ല. അത്ര അവരതിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. മുന്നേ ചെറുതായിരുന്നപ്പോൾ ഒരു 3-4 months ഒക്കെ ഉള്ള സമയത്താണ് അത്ര എല്ലാവർക്കും എടുക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് വലുതായപ്പോൾ അവരതിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പാമ്പ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും കയ്യിലെടുത്തിട്ടും തോളിലിട്ടിട്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അതായിരുന്നു. അതുമാത്രമല്ല എല്ലാ ആനിമൽസും അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ. പക്ഷെ ഞങ്ങൾക്ക് അതും കൂടെ കാണാൻ പറ്റാതായത് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. ഇത് അത്ര വലിയൊരു ഏരിയ അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം അനിമൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എല്ലാ അനിമൽസും കണ്ടു തീർക്കാൻ പറ്റും. ഇത് ഓപ്പണായിട്ട് ഒരു 6-7 months ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ ടൈഗർ ലയണൊക്കെ പോലുള്ള അനിമൽസിനെ അത്ര അടുത്ത് നിന്നിട്ടൊന്നും ഞാൻ ഒരു സൂവിൽ പോയിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതത്ര ക്ലോസായിട്ട് നമുക്ക് തൊടാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എല്ലാവരും. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്ര ക്ലോസായിട്ടൊന്നും നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതിനനുസരിച്ചുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ചിമ്പാൻസിയാണ് ഇവിടുത്തെ വേറൊരു മെയിൻ ആൾ. ചിമ്പാൻസി തന്നെ പറയാൻ തോന്നുന്നു.
അബൂബ എന്നാണ് അതിൻ്റെ പേര്. ഇയാൾ നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാവരായിട്ടും നല്ല ഫണ്ണിയായിട്ട് എല്ലാവരും കൂടെ കളിക്കാനും നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടും നമ്മുടെ മേല് കയറാനൊക്കെ നല്ല ആക്റ്റീവായിട്ട് നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇതിന്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അതുപോലെ പോണി റൈഡും അവർക്കുള്ള ഫീഡിങ്ങും ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിനൊന്നും എക്സ്ട്രാ ചാർജൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാ അള്ളാ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.